കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 21 തിരുവചനങ്ങൾ 12 മുതൽ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, എൻ്റെ നാമത്തെ പ്രതി അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. മാതാപിതാക്കന്മാർ, സഹോദരർ, ബന്ധുമിത്രങ്ങൾ എന്നിവർ പോലും നിങ്ങളെ ഒറ്റുകൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവൻ നിങ്ങൾ നേടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അവസാന നാളുകളിൽ ഒരുപക്ഷെ നമ്മൾ കടന്നു പോകേണ്ട പീഡാനുഭവങ്ങളെക്കുറിച്ച്, വേദനകളെക്കുറിച്ച് കർത്താവ് ഒരു മുന്നറിയിപ്പ് എന്നതുപോലെ പറയുവാണ്. പക്ഷെ എന്നാലും വചനം ഫോക്കസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഇപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കൂടിയാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നു പോകും. നമ്മൾ പലയിടങ്ങളിലും ഒരുപക്ഷെ അവഹേളിക്കപ്പെടാം, പുച്ഛിക്കപ്പെടാം, തള്ളിപ്പറയപ്പെടാം. ഇതൊക്കെയും അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചേക്കാം. കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ യാതൊരു തരത്തിലും അവരോട് പറയുന്നില്ല, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞാൻ നോക്കാമെന്ന്. നമ്മൾ ഓരോരുത്തരോടും പറയുന്ന അതേ കാര്യങ്ങൾ കർത്താവ് എന്താ പറയുന്നത്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കാൻ തയ്യാറാകണം. തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ സുഖങ്ങളും തൻ്റെ സൗകര്യങ്ങളുമൊക്കെ പരിത്യജിക്കുവാൻ തയ്യാറാകണം. അനുദിനം തൻ്റെ കുരിശെടുക്കണം, എന്നെ അനുഗമിക്കണം. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി ഒത്തിരി വേദനാജനകമായ കാര്യങ്ങൾ, നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങൾ കടന്നു വന്നേക്കാം. അവിടേക്ക് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ, നിങ്ങൾ മറ്റുള്ളവരാൽ വേദനിപ്പിക്കപ്പെടുന്ന നിമിഷം, വളരെ പ്രത്യേകമായിട്ടും നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിൽ നീ വേദന അനുഭവിക്കുന്ന ഓരോ നിമിഷങ്ങൾ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിൽ നീ തള്ളിപ്പറയപ്പെടുന്ന ജീവിതവേളകൾ, ക്രിസ്ത്യാനി എന്നതിൻ്റെ പേരിൽ നീ അനുഭവിക്കുന്ന തിരിച്ചു വ്യത്യാസങ്ങൾ, പക്ഷപാതങ്ങൾ, വേദനകളൊക്കെ സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിട്ട് ഏറ്റെടുക്കാൻ നിനക്ക് പറ്റണം. അതൊരു സാക്ഷ്യം നൽകാനുള്ള അവസരമായിട്ട് കരുതുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവത്തെ പഴിചാരാൻ തുടങ്ങും. ദൈവത്തിൽ വിശ്വസിച്ചിട്ടും എൻ്റെ ജീവിതത്തിലേക്ക് വേദനകൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട്? കണ്ടോ, നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുന്നില്ല. നീ പ്രാർത്ഥിച്ചിട്ടും നീ ത്യാഗമെടുത്തിട്ടും നീ ഓരോന്നും ചെയ്തിട്ടും നിന്റെ ദൈവം നിന്നെ കൂടെയില്ലല്ലോ. നിനക്ക് വേദനയുണ്ടാകുന്നു, തകർച്ചയുണ്ടാകുന്നു, തോൽവിയുണ്ടാകുന്നു, ദുഃഖങ്ങളുണ്ടാകുന്നു എന്ന് ഓരോ വ്യക്തികളും നമ്മളോട് നോക്കി പറയുമ്പോൾ, അതൊക്കെയാണ് നമ്മൾ അനുദിനം കടന്നു പോകുന്ന പീഡനങ്ങളുടെ എന്താ പറയണ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ആ ഇടങ്ങളിൽ അതിനേക്ക് ദൈവത്തിന് സാക്ഷ്യം നൽകാനൊരു അവസരമായിട്ട് ഏറ്റെടുക്കുവാൻ നമുക്ക് പറ്റണം. കർത്താവ് നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ പെട്ടുപോകുമ്പോൾ, ദേശാധിപതികളുടെയും ഒക്കെ മുൻപിൽ നിങ്ങളെ കൊണ്ടുചെല്ലുമ്പോൾ എന്ത് പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. ഡു നോട്ട് പ്രിപ്പയർ യുവർ ഡിഫൻസ്. എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ആശ്രയിക്കുന്നത്? സ്വന്തം ബുദ്ധിയാണ്. ഓക്കെ, ഞാൻ പലയിടങ്ങളിലും ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ തർക്കിക്കാൻ പോകുന്നു, കാരണം എനിക്കറിയാം ഇതെങ്ങനെ പിടിച്ചു നിൽക്കണം, ഇതിൽ നിന്ന് എങ്ങനെ ഊരിപ്പോരണം. പക്ഷെ നമ്മൾ പറയുന്നത് വചനമായിരിക്കാം, നമ്മൾ പറയുന്നത് കാറ്റഗിസം ആയിരിക്കാം, നമ്മൾ പറയുന്നത് തിയോളജി ആയിരിക്കാം, നമ്മൾ പറയുന്നത് വലിയ വലിയ അറിവുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പലയിടങ്ങളിലേക്കും
വലിച്ചഴയ്ക്കപ്പെടുമ്പോൾ അവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ എന്ത് പറയണമെന്ന് നേരത്തെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ചിന്തിക്കുന്നവൻ സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നു. സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നവൻ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇട കൊടുക്കുന്നില്ല. സുഭാഷിതങ്ങൾ 3:5 അഞ്ചു മുതലുള്ള തിരുവനന്തപുരം വായിച്ച് നമുക്കറിയാം, കർത്താവിൽ പൂർണ്ണഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുവിൻ, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്, ഞാൻ എന്ന് സ്വയം നടിക്കരുത്, ദൈവം നിന്നെ നയിക്കാൻ നീ അനുവദിക്കുക എന്ന് വചനം പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയത്വം വയ്ക്കാൻ നമുക്ക് പറ്റട്ടെ. നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മളെപ്പോഴും സ്വന്തം കഴിവിൽ ആശ്രയിക്കുവാണ്. ഞാൻ എന്തു പറയണം, ഓക്കെ അത് എങ്ങനെ പറയാൻ എനിക്കറിയാം, ഇങ്ങനെ പറയാൻ എനിക്കറിയാം, ഇങ്ങനെ ചെയ്യാൻ എനിക്കറിയാം. ശരിയാണ്, ദൈവം നമുക്ക് കഴിവുകൾ തന്നിട്ടുണ്ട്, കൃപകൾ തന്നിട്ടുണ്ട്. പക്ഷേ എല്ലാറ്റിലും ഉപരി ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. ദൈവം നിന്നെ വഴി നടത്തും എന്നുള്ള ഉറപ്പിൽ നീ മുന്നോട്ട് പോവുക. അപ്പോഴാണ് അറിവിനെ അതിശയിപ്പിക്കുന്ന ദൈവസ്നേഹത്തെ തിരിച്ചറിയാനും അതിനാൽ നയിക്കപ്പെടാനും നിനക്ക് സാധിക്കൂ. ഞാൻ എൻ്റെ ബുദ്ധിയെ ആശ്രയിക്കുമ്പോൾ ഞാൻ ദൈവത്തിൽ നിന്നും എന്നെ തന്നെ ഇങ്ങനെ മറച്ചു പിടിക്കുവാണ്. എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാൻ. നമ്മൾ പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതാണ്, ഞാൻ എന്നെ തന്നെ കരുതിക്കൊള്ളാം. അപ്പോൾ എന്നിലേക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവിടെ വർക്കാകുന്നില്ല. എന്നിലേക്ക് നൽകപ്പെടുന്ന ദൈവകൃപ അവിടെ വർക്കാകുന്നില്ല. ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ആ ഒരു പിടിവാശി അയച്ച് സ്വയം സ്വയപര്യാപ്തതയിൽ ആശ്രയിക്കുന്ന ആ ഒരു മനോഭാവത്തെ മാറ്റി നിർത്തി ദൈവമേ ഞാൻ ബലഹീനനാണ്, ദൈവമേ ഞാനിപ്പോൾ ഇന്നൊരിടത്തേക്ക് കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു അവസരത്തിൽ പെട്ടുപോയിരിക്കുകയാണ്, ദൈവമേ എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും. അതല്ലാതെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ നമ്മൾ ഇട കൊടുക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം വലിയ വലിയ പീഡനങ്ങളുടെ ഒരുപക്ഷെ നമ്മൾ ഇന്നും നാളെയും കടന്നു പോകുന്നൊന്നും ഉറപ്പില്ല. പക്ഷേ അനുദിന ജീവിതത്തിൽ നമ്മൾ ആത്മീയമായ രക്തസാക്ഷിത്വം ഏറ്റെടുക്കുന്നവരാണ് എപ്പോഴും. ഡ്രൈ മാർട്ടിടം അല്ലെങ്കിൽ വൈറ്റ് മാർട്ടിടം, ആത്മീയമായ രക്തസാക്ഷിത്വം എങ്ങനെയാ? ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ച് ഡിഫെൻഡ് ചെയ്ത് നമുക്ക് നിൽക്കേണ്ടി വരും. കുടുംബത്തിലുള്ളവർ തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറ്റപ്പെടുത്തും, നമ്മുടെ പ്രാർത്ഥനയെ കുറ്റപ്പെടുത്തും, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് നമ്മളുടെ നേരെ വരും. അപ്പോഴൊക്കെയും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ആശ്രയിക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിന്നോട് ചേർന്ന് നിൽക്കും. ആ ഒരു ബോധ്യത്തിലായിരിക്കണം ഞാൻ. ഒരിക്കലും ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിച്ച് തർക്കിക്കാൻ പോയാൽ അവിടെ എനിക്ക് എൻ്റെ വിശ്വാസവും നഷ്ടപ്പെടും, എന്നോട് തർക്കിക്കാൻ വരുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ നാമത്തിൽ നീ അവഹേളിക്കപ്പെടുമ്പോൾ, കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ, അധിക്ഷേപിക്കപ്പെടുമ്പോൾ, സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം എന്താണ് ഇതിൽ നിന്നും എന്നെ ഉദ്ദേശിക്കുന്നത്? എൻ്റെ വിശുദ്ധീകരണമാണോ, മറ്റൊരാളുടെ മാനസാന്തരമാണോ? ദൈവമേ എന്നെ നീ വഴി നടത്തണമേ, എന്താണ് പറയേണ്ടതെന്ന് നീ എന്നെ പഠിപ്പിച്ചു തരണമേ. അപ്പം കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന എന്താണ്? നിങ്ങളുടെ ഒരു മുടി ഇഴ പോലും നശിച്ചു പോകില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിങ്ങൾ പീഡനങ്ങൾ ഏൽക്കില്ല എന്നല്ല, മറിച്ച് ദൈവനാമത്തെ പ്രതി, വിശ്വാസത്തെ പ്രതി, വിശ്വാസ ജീവിതത്തെ പ്രതി നീ സഹനങ്ങൾ അനുഭവിക്കുമ്പോൾ, വേദനകൾ അനുഭവിക്കുമ്പോൾ നിന്റെ ആത്മാവിനെ ദൈവം എല്ലാ തരത്തിലും കാത്തുകൊള്ളും. നിത്യമായ ഒരു പരിപാലനം നിനക്കുണ്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിന്നെ ദൈവം സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ഒരു തലമുടിയുടെ പോലും നശിച്ചു പോകില്ല, ശാരീരികമായിട്ടല്ല, മറിച്ചോ നിന്റെ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവനാമത്തെ പ്രതി പീഡനങ്ങൾ അനുഭവിക്കാൻ സാധിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ തിരിച്ചുപോയി. അപ്പോസ്തല പ്രവർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്കറിയാം ദൈവനാമത്തെ പ്രതി ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷവും നമ്മൾ ഒരു നിമിഷം ദൈവസ്ഥാനത്തിൽ ആലോചിക്കുക, ഇന്നത്തെ ദിവസം ഞാൻ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കാം. ഓരോ ജീവിത സാഹചര്യങ്ങൾ, ഒരുപക്ഷെ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയാണ്, ഏതിനോടൊക്കെ, എന്തിൽ നിന്നൊക്കെ ഞാൻ അകന്നു നിൽക്കേണ്ടി വരും, ആരൊക്കെ എന്നെ പുച്ഛത്തോടെ കാണും, ആരൊക്കെ എന്നെ കളിയാക്കും. ഒരുപക്ഷെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവരെന്നെ കളിയാക്കിയേക്കാം, അകറ്റി നിർത്തിയേക്കാം. നീ പൊക്കോ, നീ വലിയ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ലേ, നിനക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ കാര്യമില്ല എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയേക്കാം. അതൊക്കെയാണ് നമ്മൾ നേരിടുന്ന പീഡനങ്ങൾ എന്ന് പറയുന്നത്, മനസ്സിൻ്റെ നൊമ്പരങ്ങൾ എന്ന് പറയുന്നത്. അവിടെയൊക്കെയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നതിൽ ദൈവത്തിന് നന്ദി പറയാം.
എൻ്റെ വിശ്വാസം, എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത്. സാവൂളിനെ പൗലോസാക്കി മാറ്റിയത് ഒരു പക്ഷെ സ്തേഫാനോസിൻ്റെ സാക്ഷ്യമായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വേദനിക്കുന്ന നിമിഷങ്ങളിൽ തിക്താനുഭവങ്ങളുടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിത സാക്ഷ്യം അത് ദൈവം നമുക്ക് തരുന്നതാണ്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, വിശ്വാസത്തെ പ്രതി, പ്രാർത്ഥനയെ കരുതി, അങ്ങയിലുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ വേദനിപ്പിക്കുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ, അവഹേളിക്കപ്പെടുമ്പോൾ, തള്ളപ്പെടുമ്പോൾ, തിരസ്കരിക്കപ്പെടുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റോരോരുത്തരും ഞങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ ദൈവമേ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങേക്ക് വേണ്ടിയാണല്ലോ ഞങ്ങളിത് ഏറ്റെടുക്കുന്നത്. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വരണമേ. എന്ത് പറയണമെന്നും എന്ത് പ്രവർത്തിക്കണമെന്നും ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് പ്രചോദനം തരണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.